മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ ഓഫീസറുടെ ഭാര്യയെ കേരള യൂണിവേഴ്സിറ്റിയിൽ ചട്ടങ്ങൾ ലംഘിച്ച് നിയമിച്ചതിൽ വിവാദം ചൂടുപിടിക്കുന്നു. സംസ്കൃത അധ്യാപികയെ മലയാള മഹാനിഘണ്ടു മേധാവിയായാണ് നിയമിച്ചത്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് പെൻഷൻ പരിഷ്കരണം പോലും നിർത്തിവച്ചിരിക്കുമ്പോഴാണ് അധിക ചെലവിൽ നിയമനമെന്ന ആക്ഷേപവും ഉയരുകയാണ്. മുഖ്യമന്ത്രിയുടെ മുൻ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യയെ കേരള സർവകലാശാലയുടെ മലയാള മഹാനിഘണ്ടു വകുപ്പിന്റെ മേധാവിയായാണ് സർക്കാർ നിയമിച്ചത്. മതിയായ യോഗ്യത നിയമനത്തിൽ ഇല്ലെന്നാണ് ആക്ഷേപം. മലയാള ഭാഷയിൽ ഉന്നത പ്രാവീണ്യവും ഗവേഷണ ബിരുദവും 10 വർഷത്തെ മലയാള അധ്യാപന പരിചയവുമാണ് മഹാനിഘണ്ടു എഡിറ്ററുടെ യോഗ്യതയായി നിശ്ചയിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ മുൻ പ്രൈവറ്റ് സെക്രട്ടറിയും ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയുമായ ആർ മോഹനന്റെ ഭാര്യ ഡോക്ടർ പൂർണിമ മോഹനന് ഈ യോഗ്യതകൾ ഇല്ലെന്നാണ് പരാതി. വിവാദങ്ങൾക്കിടെ ഡോക്ടർ പൂർണിമ കഴിഞ്ഞ ദിവസം പുതിയ ഔദ്യോഗിക ചുമതല ഏറ്റെടുത്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ചട്ടങ്ങൾ പാലിക്കാതെയാണ് സർവകലാശാല ഈ അനധികൃത നിയമനം നടത്തിയത്. ലെക്സിക്കൺ മേധാവിയുടെ ചുമതല വഹിച്ചിരുന്ന മലയാളം പ്രൊഫസറെ ചുമതലയിൽ നിന്ന് നീക്കിയാണ് വിവാദ നിയമനം നടത്തിയിട്ടുള്ളത്. കേരള സർവകലാശാലയുടെ ഏറ്റവും അഭിമാനകരമായ പ്രവർത്തനം നടക്കുന്ന ഒരു വകുപ്പാണ് ലെക്സിക്കൺ ഡിപ്പാർട്ട്മെന്റ്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യയെ നിയമിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത് ചട്ടവിരുദ്ധമാണ്. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവീണ്യമുള്ളവർ, മലയാള പാണ്ഡിത്യമുള്ളവർ ഇരിക്കേണ്ട ആ സ്ഥാനത്ത് സംസ്കൃതം പ്രൊഫസറെ നിയമിക്കുക എന്ന് പറയുന്നത് മലയാള ഭാഷയോടുള്ള അവഹേളനമാണ്. ഇത് സർവകലാശാല ചട്ടങ്ങളുടെ വ്യക്തമായ ലംഘനമാണ്. കേരള സർവകലാശാലയിലെ മുതിർന്ന മലയാളം പ്രൊഫസറെ ഒഴിവാക്കി മലയാള ഭാഷയിൽ യാതൊരു പരിജ്ഞാനവും ഇല്ലാത്ത ഒരു സംസ്കൃത അധ്യാപികയെ മലയാള നിഘണ്ടു എഡിറ്ററുടെ ഉന്നത തസ്തികയിൽ നിയമിച്ചതിൽ മലയാളം പ്രൊഫസർമാർക്ക് അമർഷമുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് പെൻഷൻ പരിഷ്കരണം പോലും സർവകലാശാല നിർത്തിവച്ചിരിക്കുമ്പോഴാണ് പ്രതിമാസം 2 ലക്ഷം രൂപയുടെ അധിക ചെലവിൽ നിയമനം. പുതിയ നിയമന നടപടി അടിയന്തരമായി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി കേരള ഗവർണർക്ക് നിവേദനം നൽകി. ജനം, തിരുവനന്തപുരം.